പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. ദൈവം വെളിപ്പെടുത്തിയ പോലെ ചരിത്രം എത്ര കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്നവനും ചരിത്രത്തെ നിയന്ത്രിക്കുന്നവനും ജീവിക്കുന്ന ദൈവമാണ്. കേൾക്കുക, ചിന്തിക്കുക, പഠിക്കുക. പ്രപഞ്ചനാഥന് വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിടയായെങ്കിൽ എത്രയോ നന്നായിരുന്നു. ലോകാന്ത്യ സംഭവങ്ങളും യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും വിവരിക്കുന്ന വെളിപ്പാട് പുസ്തക പഠനം. പ്രയോജനകരമായി ജീവിക്കാൻ ഈ പഠനം താങ്കൾക്ക് പ്രയോജനകരമാകട്ടെ. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ച് വരും, അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. പുതിയ ഭൂമിയും തീർക്കുവാൻ നാഥൻ വരികയായി. പുതിയ വാനവും പുതിയ ഭൂമിയും തീർക്കുവാൻ നാഥൻ വരികയായി. ഉണരുവിൻ വേഗം സമയമായി, രക്ഷകൻ അരികിലായി. മനം തിരിയുവിൻ, കൃപ തേടുവിൻ, നവസൃഷ്ടിയായി മാറുവിൻ. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ പുതിയ ആകാശം, പുതിയ ഭൂമി, അതുപോലെ തന്നെ പുതിയ യെരുശലേം, ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഇന്ന് ഈ ക്ലാസ്സിൽ അതിൻ്റെ 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പുതിയ യെരുശലേം, ആ ഹോളി സിറ്റിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രാരംഭമായിട്ട് ഞാനൊന്ന് വായിക്കട്ടെ. വെളിപ്പാട് ദിവസം 21:9 തിരുവചനം മുതൽ: അന്ത്യബാധ ഏഴും നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിശദയിൽ ഉയർന്ന ഒരു വന്മലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടും ഉണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചവന്, നഗരത്തെയും അതിൻ്റെ ഗോപുരത്തെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിൻ്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിൻ്റെ മതിൽ അളന്നു, മനുഷ്യൻ്റെ അളവിനെന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1 അടിസ്ഥാനം സൂര്യകാന്തം, 2 നീലരത്നം, 3 മാണിക്യം, 4 മരതകം, 5 നഖവർണി, 6 ചുവപ്പുകല്ല്, 7 പീതരത്നം, 8 ഗോമേതകം, 9 പുഷ്യരാഗം, 10 വൈഡൂര്യം, 11 പത്മരാഗം, 12 സുഗന്ധിരത്നം, 12 ഗോപുരവും 12 മുത്ത്. ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്ക്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. ഈ ഇവിടെ ഈ വിവരിച്ചിരിക്കുന്ന ഈ ഹോളി സിറ്റി, ഈ യെരുശലേമിനെ കുറിച്ചുള്ള ഈ വിവരണം കേവലം ഒരു
ആലങ്കാരിക പ്രയോഗമാണോ അതോ വാസ്തവത്തിൽ ആശ്ചര്യമായിട്ട് ഇറങ്ങി വരുന്ന ഒരു പട്ടണമാണോ? നമ്മൾ 21 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസനിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ കണ്ടു. അതായത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളിവൻ ഇരിക്കേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും. നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. കർത്താവ് പറഞ്ഞു, ഐ ഗോ ടു പ്രിപ്പയർ, ഹീസ് പ്രിപ്പയറിങ് ഇവിടെ വായിക്കുന്നു, ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ ആസ് എ പ്രിപ്പയർഡ് ബ്രൈറ്റ്. അപ്പൊ ഇത്രയും ഒരുക്കാനായിട്ട് ഇത്രയും സമയം വേണോ? ഒരു ഒരു കൽപ്പിച്ച് അങ്ങോട്ട് നിമിഷ നേരം കൊണ്ട് ഈ ഈ സിറ്റി സൃഷ്ടിക്കാൻ മേലേ 6 ദിവസം കൊണ്ട് ഈ ഭൂമിയെ മനോഹരമാക്കി അവൻ തീർത്തു. 6 ദിവസത്തെ സൃഷ്ടികർമ്മം പക്ഷെ 2000 വർഷമായി ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരുക്കാൻ പോകുന്നു, ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും. അപ്പൊ അത് വാക്കുകൊണ്ട് കൽപ്പിച്ചിട്ട് ഒരുക്കുന്ന ഒരു സ്ഥലമല്ല, അവന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കുക. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൽ വന്നാൽ ഈ ലോകത്തെ മുഴുവൻ അവന്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി. എന്നാൽ ഏവൻ തോട്ടത്തെ കുറിച്ച് വായിക്കുന്നു, ഹി പ്ലാന്റഡ് എ ഗാർഡൻ, അവൻ ഒരു തോട്ടം നട്ടുണ്ടാക്കി. ദൈവത്തിന്റെ കൈകൊണ്ട് ദൈവം തന്നെ നട്ട് സമയമെടുത്തുണ്ടാക്കി അവൻ നട്ടുണ്ടാക്കി. ദൈവം മനുഷ്യനെ വസിപ്പിക്കുവാൻ ഒരു ഏദൻ തോട്ടം, അതിൻ്റെ മനോഹരത്വം പല ചിലപ്പോൾ ഞാൻ ഓർക്കും. ഇന്ന് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവരൊക്കെയുണ്ട്. അവരെത്ര മനോഹരമായിട്ട് നിർമ്മിക്കുന്നെങ്കിൽ ഈ സർവജ്ഞാനിയായ കർത്താവ് മനുഷ്യന് വസിക്കാൻ വേണ്ടി ഏദൻ തോട്ടം ഒരുക്കിയെടുത്തത് എത്ര മനോഹരമായിരിക്കും. നമ്മുടെ സങ്കല്പത്തിന് അതീതമായ മനോഹരമായ തോട്ടം. അതും ദൈവത്തിന് വാക്കുകൊണ്ട് സൃഷ്ടിക്കാമായിരുന്നല്ലോ. പക്ഷേ ദൈവം അല്ലാതെ തന്നെ താൻ സ്വന്തമായി കൊണ്ട് അത് സൃഷ്ടിച്ചു. അവന്റെ കരസ്പർശനമാണ് അത് സൃഷ്ടിക്കുന്നത്. അതുപോലെ ഈ നഗരം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് വസിക്കാനുള്ള സ്ഥലം അവൻ ഒരുക്കിയെടുക്കുക അവന്റെ കരങ്ങൾ കൊണ്ട്. പല കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ഒരുങ്ങി ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങി താഴോട്ട് വരുന്നതാണ് യോഹന്നാൻ കാണുന്നത് കാഴ്ച. എന്നാൽ അതിന്റെ 2 വാക്യം 9 വാക്യം വരുമ്പോൾ അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാർ ഒരുത്തൻ വന്നതിനോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചുതരാം. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി, അവൾ നിർമ്മല കന്യകയായിരുന്നു, ഇപ്പോൾ അവള് കാന്തയായി. ദ ബ്രൈഡ്, ദ ലാംസ് വൈഫ്. അവള് ഈ നിത്യതയുടെ ഭാഗത്ത് വരുമ്പോൾ ഷീസ് ദ വൈഫ്. അവന്റെ സ്വന്തമായി തീർന്നില്ല, സ്വന്തമായി. നമ്മള് കർത്താവിന്റെ വകയാണ് എന്ന് മാത്രമല്ല ഇവിടെ പയിക്കുന്നു ഈ പുത്തനരിശനയുമാണ് കാണിക്കുന്നത്. വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടെ കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് അവന് യെരുശലേം എന്ന വിശുദ്ധ നഗരം കാണിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ നഗരത്തെ കാണിച്ചു, ഞാൻ മണവാട്ടിയെ കാണിച്ചുതരാം. ഉദാഹരണമായിട്ട് എറണാകുളം സിറ്റി. എറണാകുളം സിറ്റി എന്ന് പറയുമ്പോൾ എറണാകുളം സിറ്റിയിലുള്ള കെട്ടിടങ്ങളല്ല സിറ്റി ആക്കുന്നത്. ഇതിൽ പാർക്കുന്ന മനുഷ്യർ, പാർക്കാൻ ആളില്ലെങ്കിൽ അതൊരു സിറ്റി ആയിരിക്കുമോ എന്ന് പറയാൻ പറ്റിയില്ല. ഇല്ല. ആ സ്കൂള്, സ്കൂൾ എന്ന് പറയുമ്പോൾ ആ സ്കൂളിലെ കുട്ടികളാണ് അതിനെ സ്കൂളാക്കി തീർക്കുന്നത്. കെട്ടിടമല്ല. മണവാട്ടിയെ കാണിച്ചു തരാം, ആ പുത്തനരിശനം കാണിച്ചു കൊടുത്തു. തന്റെ കാന്തയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ സ്ഥലം, അത് ഇത് ഏതാണ്ട് ഏകീഭവിച്ചിരിക്കുന്ന ഒരു വിധത്തിലാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്, അത് കാണിക്കുന്നത്. എന്നാൽ ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ 11-ാം വാക്യം. യെരുശലേം, വിശുദ്ധ നഗരം, സ്വർഗത്തിൽ നിന്ന് ദൈവസനിൽ നിന്ന് ഇറങ്ങി വരുന്നു. 10-ാം വാക്യം നമ്മൾ ഓർക്കണം. ദ ഗ്രേറ്റ് സിറ്റി, ദ ഹോളി സിറ്റി. രണ്ട് പ്രയോഗങ്ങളാ അല്ലേ? ദ ഗ്രേറ്റ് സിറ്റി, ദ ഹോളി സിറ്റി, അങ്ങനെ ഇംഗ്ലീഷില്. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇന്നത്തെ ഏത് പട്ടണത്തിലും മാലിന്യങ്ങളുടെ കൂമ്പാരമാണ്. ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഈ ഗാർബേജ്, അത് ഡിസ്പോസ് ചെയ്യുന്നത് വളരെ വലിയ അശുദ്ധമാണ്. അശുദ്ധമാണ്, സകല മാലിന്യങ്ങളുടെ കൂമ്പാരവും പാപത്തിന്റെ ഭയങ്കരത്വം വർദ്ധിക്കുന്നതും പട്ടണങ്ങളിലാണ്. പക്ഷെ ഈ പട്ടണം അങ്ങനെയല്ല. ദ ഗ്രേറ്റ് സിറ്റി, ദ ഹോളി സിറ്റി, വിശുദ്ധ പട്ടണം അല്ലേ? യെസ്. ഞാന് ന്യൂയോർക്ക് സന്ദർശിച്ചപ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണങ്ങൾ ഒരെണ്ണമാണ് ന്യൂയോർക്ക്, മാൻഹാട്ടൻ പണിതിരിക്കുന്നത് ഭയങ്കര സിറ്റിയാണ്. പക്ഷേ മനുഷ്യൻ അങ്ങ് പാർക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മനുഷ്യൻ ആ സിറ്റി പാർക്കുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ആ സിറ്റി ഭയങ്കര ക്ലീനാണ്. ഒരു ഗാർബേജായിട്ട് ഒരു സാധനം പുറത്ത് കിടപ്പില്ല. അത് വാസ്തവത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. അതെ അല്ലേ? വളരെ നീറ്റ്. അത് അവരത് അത് മാനേജ് ചെയ്യുന്നത് ഭയങ്കര അത്ഭുതമാണ്. എന്തുമാത്രം മനുഷ്യർ പാർക്കുന്നു, അവരുടെ ഈ വേസ്റ്റും ഗാർബേജും ഒക്കെ എന്താ, അതെല്ലാം അവിടെ നിന്ന് കാണാനേ ഇല്ല. അത് ക്ലീനായിട്ട്. സിംഗപ്പൂരിൽ ചെന്നപ്പോൾ
അവിടെ അതിൻ്റെ ആ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ക്ലീൻ ആ സിറ്റിയൊക്കെ. അതെ അതെ. പക്ഷേ എന്നാലും ആ സിറ്റികളിലൊക്കെ മലിനതയുണ്ട്, പാപം വർദ്ധിച്ചിട്ടുണ്ട്. അത് അത് നമുക്ക് കാണാൻ പറ്റിയാലും ഭയങ്കര ബ്രീഡിംഗ് പ്ലേസ് ആണ് പാപത്തിന്റെ. പക്ഷേ ഈ സിറ്റിയെ കുറിച്ച് പറഞ്ഞു, ദി ഗ്രേറ്റ് സിറ്റി, ദ ഹോളി സിറ്റി, ഇത് വിശുദ്ധ പട്ടണമാണ്. ഓക്കെ, അങ്ങനെ ഒരു പട്ടണത്തെ കുറിച്ച് ലോകത്തിൽ അങ്ങനെ ഒരു പട്ടണമില്ല. എന്നാൽ ആ പട്ടണം പണിയപ്പെട്ടതിനെ കുറിച്ച് പറയുമ്പോൾ ഭക്തന്മാർ ഇത് മനസ്സിലാക്കി പാടി, പുത്തൻ എരിശിലേമേ ദിവ്യ ഭക്തർദൻ ആലയമേ, തവനിടലിൽ പാർത്തിയിടുവാൻ അനുദിനവും കാംക്ഷിച്ചിടുന്നു. ഭക്തന്മാർ പാടി ആ അവിടെ ഒന്ന് എത്തി താമസിച്ചാൽ മതി എന്നുള്ളത് അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയത്, നമ്മുടെ പ്രത്യാശ കൂടുതൽ കത്തി ജ്വലിപ്പിക്കുവാൻ. അതിന്റെ മഹത്വം വർണ്ണിക്കുക വർണ്ണിക്കുകയാണ്. ഇത്ര മനോഹരമായതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കുന്നത്. 11-ാം വാക്യം, അതിന്റെ ജ്യോതിസ് ഏറ്റവും വലിയ രക്തത്തിന് തുല്യമായിരുന്നു. ഓ, അതിന്റെ ജ്യോതിസ്, ജ്യോതിസ് അവന്. 10-ാം വാക്യത്തിൽ ഒരു വൻ മലയിലേക്ക് യോഹന്നാനെ കൊണ്ടുപോയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവദേശനിൽ നിന്ന് തന്നെ ദൈവതേജസ്സുള്ള ഇറങ്ങുന്ന കണ്ടു. ദൈവതേജസ് കൊണ്ട് നിറഞ്ഞ ഒരു വജ്രം പോലെ, നമ്മൾ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, അതിന്റെ ജ്യോതിസ്, അതിന്റെ ശോഭ, ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങി വരുമ്പോൾ അതിന്റെ ഹെർ ലൈറ്റ് വാസ് ലൈക്ക് ദ മോസ്റ്റ് പ്രീഷ്യസ് സ്റ്റോൺ, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആ രക്തക്കല്ല് പോലെയായിരുന്നു അതിന്റെ ശോഭ. അത് സൂര്യകാന്തം പോലെയായിരുന്നു, ലൈക്ക് ജാസ്പർ. ജാസ്പർ സ്റ്റോണ് അതിനെ കുറിച്ച് പറയുന്നത് അത് ക്രിസ്റ്റലാണ്, ക്രിസ്റ്റൽ പോലെ ഗ്രീൻ ട്രാൻസ്പെറന്റ്, പച്ച ഇങ്ങനെ കാണാവുന്ന ട്രാൻസ്പെറന്റ് ഗ്ലാസ് പോലെ. എന്തോ സുഖമായിരിക്കും കാണാൻ. അപ്പൊ യോഹന്നാൻ പറയുന്നത് ഇതിന്റെ ജ്യോതിസ് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ കളറ്, ആ ആ വജ്രത്തിന്റെ കളറാണ്. ഈ പട്ടണത്തിന്റെ നിറം തന്നെ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഗ്രീൻ ട്രാൻസ്പെറന്റ്. ഇത് മാത്രമല്ല, ആ പട്ടണം പണിയപ്പെട്ടിരിക്കുന്നത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഈ പട്ടണത്തിന് അടിത്തറയുണ്ട്. അതിന്റെ അടിത്തറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എവിടെയാ? 14-ാം വാക്യം അല്ലേ? 14-ാം വാക്യം. 14-ാം വാക്യത്തിൽ, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. അത് ശരി, 12 അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനങ്ങൾ പണിതിരിക്കുന്നത് അതിന്റെ 12-ാം വാക്യം നോക്കി, 12:12 വാക്യം, അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടും ഉണ്ട്. 13-ാം വാക്യം, കിഴക്ക് 3 ഗോപുരം, കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. ഇനിയും നമുക്ക് അതിന്റെ 19-ാം വാക്യം, 20-ാം വാക്യം, 19-ാം വാക്യം, നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രക്തവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പുകല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂരും, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധിരത്നം. ഈ കെട്ടിടങ്ങൾക്കെല്ലാം അടിസ്ഥാനമാണ്. നമ്മുടെ നാട്ടില് അടിത്തറയിട്ട് നമുക്ക് കരിങ്കല്ലുമുണ്ട്. അതെ അതെ, കരിങ്കല്ല്, അത് കുറച്ച് ഭംഗിയായിട്ടൊക്കെ വെക്കുക. പക്ഷെങ്കില് മനുഷ്യന് ഒരു വജ്രം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വില എത്ര, എത്ര മൂല്യമുള്ളതാ അതല്ലേ? അതിന്റെ വജ്രം നമ്മൾ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ ഡയമണ്ട് ഒക്കെ ഇടുന്നത്. ഈ ചെറിയ സാധനത്തിന്റെയൊക്കെ വില നമുക്കറിഞ്ഞുകൂടാ, നമ്മള് ഞെട്ടിപ്പോ വിലയൊക്കെ കേട്ട. ഈ കെട്ടിടം, ഈ ഈ ഇതെന്ന് പറഞ്ഞാൽ 1200 മൈൽ നീളം, സോറി 1200 ഫർലോങ്, 12,000 ഫർലോങ്, 12,000 ഫർലോങ് വിഡ്ത്ത്, 1200 നാഴിക, നാഴിക എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് 1400-1500 മൈൽ വരും. ഓഹോ, അത്രയും നീളം അത്രയും വീതിയുമാണ് ഇതിന്റെ അടിത്തറ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ. അത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളിവിടെ വായിക്കുന്നു, നഗരത്തിന്റെ 19-ാം വാക്യം, നഗരത്തിന്റെ അടിസ്ഥാനം സകലവിലെ രക്തം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. രക്തം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന നഗരമാണ് മനുഷ്യൻ ഇന്ന്. രക്തങ്ങള്, രക്തവ്യാപാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തൊരു വലിയ മഹാനാലേ. രക്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കോഹിനൂർ രക്തത്തെ കുറിച്ച് നമ്മൾ കേൾക്കും. അതെ അതെ, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതാണെന്നൊക്കെ പറയുന്നു. ഈ വെലിവെടിപ്പുള്ള കോഹിൻ രക്തത്തിന് വേണ്ടി ശബ്ദം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഒരു ചെറിയ സാധനം, ആ കിരീടത്തിൽ വെച്ചിരിക്കുന്ന രാജ്ഞിയുടെ, എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തെ കാണുന്ന സാധനമാണ് കോഹിനൂർ രക്തം. ഭയങ്കരം ഒച്ചപ്പാടല്ലേ, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതാ.
ഈ ദൈവജനത്തിന് വേണ്ടി ഒരുക്കുന്ന പട്ടണത്തിൻ്റെ ജ്യോതിസ് ഗ്രീൻ ട്രാൻസ്പെറൻറ്റ് ജാസ്പർ പോലെയും അതിൻ്റെ അടിസ്ഥാനം 12 വിധമായ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടു. ദൈവം അതിൻ്റെ പേരുകൾ കൂടെ പറഞ്ഞു. രക്തക്കല്ലുകളുടെ പേരുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് സൂര്യകാന്തം, ഗ്രീൻ നിറമാണ്. രണ്ടാമത്തേത് നീലരത്നം, ആകാശത്തിൻ്റെ നിറം. മൂന്നാമത്തേത് മാണിക്യം, ആകാശനീലയിൽ ചില വരകൾ. നാലാമത്തേത് മരതകം, നല്ല പച്ച നിറം. നഖവർണി, നഖത്തിന്റെ വർണ്ണം. ചുവപ്പുകല്ല്, ബ്ലഡ് റെഡ് കളറാണ്. പീതരത്നം, എ ഡസ്റ്റി ഗ്രീൻ വിത്ത് യെല്ലോ കാസ്റ്റ്. ഗോമേതകം, അത് കടൽ വർണ്ണം. പുഷ്യരാഗം, മഞ്ഞ നിറം. വൈഢൂര്യം, വെളുത്തുള്ളി നിറം. പത്മരാഗം, ഓറഞ്ച് നിറം. സുഗന്ധിരത്നം, അത് ഒരു പർപ്പിൾ വയലറ്റ് കൊള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബ്ലൂ ആൻഡ് ഡീപ്പ് റെഡാണ്. ഓ, എന്തൊരു മനുഷ്യൻ്റെ ആ മനസ്സിൽ ചിന്തിക്കാനൊക്കുന്നില്ല, ആ നിറമുള്ള വജ്രങ്ങൾ കൊണ്ട് അടിത്തറ ഇട്ടിരിക്കുക. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, എന്തോ ഒരു ശോഭയും എന്തൊരു മഹത്വം അല്ലേ. 12 വ്യത്യസ്ത രക്തങ്ങളാണ്. രക്തങ്ങളാണ് മാത്രമല്ല, ഈ 12 ഈ അടിത്തറയിലും 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ, കർത്താവിന്റെ ശിഷ്യന്മാരായ 12 പേരുടെയും പേരുകൾ. ആ, 14-ാം വാക്യം. 14-ാം വാക്യത്തിൽ ആ നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. യെസ്, എൻ്റെ ബ്രദറെ, നമ്മൾ ഇന്ന് ഈ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം മൂലമാണ്. ആ, തീർച്ചയായിട്ടും ആ വെളിപ്പാടുകൾ അവർ മുഖാന്തരം നമുക്ക് ലഭിച്ചു. അവരെല്ലാവരും കർത്താവിന് വേണ്ടി ജീവൻ അർപ്പിച്ചു, അത് രക്തസാക്ഷികളായിട്ട് മരിക്കുക ചെയ്തത്. അവരുടെ എഴുത്തുകളാണ് നാം കാത്തു സൂക്ഷിക്കുന്നത്. അതെ, കർത്താവിന് വേണ്ടി അധ്വാനിച്ച് അവനോടുകൂടെ നടന്ന് സകല ഭൗമികത്വം അവർ വിട്ട് അവരെത്ര വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു. അവരെ ദൈവസഭയുടെ അടിത്തറ പാകിത്തന്ന ദൈവത്തിൻ്റെ വിശ്വസ്തദാസന്മാരാണ്. അതെ, തീർച്ചയായിട്ടും. അവരെ ആദരിക്കുന്ന കണ്ടോ? ഈ നിത്യത മുഴുവൻ നിലനിൽക്കുന്ന പുത്തൻ യെരുശലേമിന്റെ അടിത്തറയിൽ അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ആദരവിന്റെ മഹത്വം അല്ലേ. ആർക്കും അവരുടെ പേരവിടെയുണ്ട്, നമ്മുടെ പേരും സ്വർഗത്തിലുണ്ട്. പാവപ്പെട്ട നമ്മുടെ പേരും അവിടെ. എന്തോ ഒരു ഭാഗ്യമാണത്. യെസ്, സത്യത്തിൽ ലോകത്തിൽ അവർ അവഗണിക്കപ്പെട്ടു, അവർ ശിക്ഷിക്കപ്പെട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു, അവർ വധിക്കപ്പെട്ടു. എങ്കിലും ദൈവം അവർക്ക് കൊടുക്കുന്ന ആദരവിൻ്റെ നല്ല ചിത്രമാണ് ബൈബിളിൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, വ്യഥകൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, അതൊരിക്കലും നഷ്ടമല്ലല്ലേ. അതിനെ കാണുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സ്നേഹസമ്പന്നനായിരിക്കുന്ന ദൈവം പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ നോക്കി പാർത്തുകൊണ്ട് വിശ്വസ്തയോടെ എല്ലാ സഹനങ്ങളും കഷ്ടങ്ങളും പീഡനങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സഹിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ സഹിഷ്ണുത രാജ്യത്തിലെ അംഗങ്ങളാക്കി ദൈവം നമ്മളെ തീർത്തല്ലോ. അതിനെ എത്രയോ വലിയൊരു ഭാഗ്യമല്ലേ. എത്രയോ വലിയ ഭാഗ്യം. അതെ, യെസ്. നമ്മൾ ഇനിയും പ്രത്യേകം ഓർക്കണം, ആ, ഇതിന് വീണ്ടും ദൈവം അതിനെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് തരികയാണ്. ആ, അത് നഗരം 18-ാം വാക്യത്തിൽ വായിച്ചു, സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കമാണ്. ആ, 18-ാം വാക്യം. അതെ, സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും. യെസ്, മതിലിന്റെ പണി സൂര്യകാന്തം, നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം. ഞാൻ ആ 18-ാം വാക്യം ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഓക്കെ, ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇറ്റ്സ് വാൾ വാസ് ജാസ്പർ ആൻഡ് ദ സിറ്റി വാസ് പ്യുർ ഗോൾഡ് ലൈക്ക് ക്ലിയർ ഗ്ലാസ്. പ്യുർ ഗോൾഡ് ലൈക്ക് ഗ്ലാസ്. ഗ്ലാസ്, അതായത് സ്വർണത്തിന്റെ മാറ്റു കൂടുന്തോറും അതിൻ്റെ നിറത്തിൻ്റെ വ്യത്യാസം കൂടുകയാണ്. ഇത് ഇനിയും ഇതിനെക്കാട്ടി മാറ്റു കൂട്ടാൻ ഒക്കത്തില്ല. പ്യുർ ഗോൾഡ് ലൈക്ക് ക്ലിയർ ഗ്ലാസ്, ഒരു തെളിഞ്ഞ കണ്ണാടി പോലെയുള്ള സ്വർണമാണ്. അതുകൊണ്ട് ആ സ്ട്രീറ്റ് പണിതിരിക്കുന്നത്, വഴി പണിതിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്തോ ആലോചിച്ച് നോക്കി, കല്ലും മുള്ളും ചവിട്ടി ഈ നസറയൻ്റെ സുവിശേഷം ചുമന്നുകൊണ്ട് തിരസ്കരിക്കപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന ദൈവദാസന്മാർ. കഴിഞ്ഞ ദിവസവും ആ മധ്യപ്രദേശത്തിൽ ഒരു ദൈവദാസനെ അടിച്ച് ഉപദ്രവിച്ച്, അതെ അതെ, ഞാൻ ടി വിയിൽ കണ്ടു, ഞാനൊരു ഇൻ്റർനെറ്റിലൂടെ കണ്ടു, ആഫ്രിക്കയിലൊരു സ്ഥലത്ത് വിശുദ്ധന്മാരെ അവരെ ചുട്ടുകരിക്കുന്നത് കണ്ടുപോയില്ലോ എന്ന് എനിക്ക് തോന്നി. പീഡയാനുഭവിക്കുക, ഭയങ്കരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകും. ചോര കൊണ്ട് കുതിർന്നതാണ് സഭയുടെ ചരിത്രം. അതെ, റോമൻ ചക്രവർത്തിമാരെ 200 വർഷമാണ് പീഡിപ്പിച്ച് കൊന്നത്. ഇന്നും എത്രയോ ഉപദ്രവങ്ങളാണ് ഇന്ത്യയിൽ തന്നെ, എന്തുമാത്രം ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നു. അതെ, പട്ടിണി കിടക്കുന്നു. ഈ സത്യം പറയുവാനായിട്ട് നടക്കുന്ന ദൈവദാസന്മാർ, കർത്താവ് പറഞ്ഞു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരമാണ്.
ആ കാലുകൾ ഒരിക്കൽ നടക്കുവാൻ അവൻ ഒരുക്കുന്ന സ്ഥലം സ്വച്ഛ സ്ഫടിക ദ സിറ്റി 18-ാം വാക്യത്തിലെ നമ്മൾ വായിക്കുന്നു ആൻഡ് ദ സിറ്റി വാസ് പ്യുർ ഗോൾഡ് ക്ലിയർ ആസ് ഗ്ലാസ് സ്വച്ഛ സ്ഫടികത്തിനകത്ത് തങ്ക തെരുവീതി അവിടുന്ന് ഒരുക്കുകയാണ് ഓക്കെ ദൈവത്തിൻ്റെ ദൈവം ആദരിക്കുന്നതിൻ്റെ അതിര് അല്ലേ അത് നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കുകയല്ല യെസ് ക്രൂശിൽ കിടന്ന് തന്നോടുകൂടെ മരിക്കുന്ന കള്ളൻ ഒടുവിൽ യേശുവിനാൽ ആകർഷിക്കപ്പെട്ടു ഇപ്രകാരം പ്രാർത്ഥിച്ചു യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ നീ നിസ്സഹായനായി മരിക്കുന്ന യേശു അരുതാത്തത് ചെയ്ത് ജീവിച്ച തനിക്കും കൂടെ വേണ്ടിയാണ് മരിക്കുന്നതെന്ന് ആ കള്ളൻ ഗ്രഹിച്ചു തന്നെ സഹായിക്കുവാൻ അവൻ അപേക്ഷിച്ചു യേശു അവൻ ഉത്തരമരുളി ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്തൊരത്ഭുതം മരിച്ചു കഴിഞ്ഞാൽ താൻ പറുദീസ അഥവാ സ്വർഗത്തിലായിരിക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു എന്നാൽ ക്രൂശിലെ നിലവിളിയും കരച്ചിലും നമ്മുടെ സ്ഥാനത്ത് കിടന്നുകൊണ്ട് നമുക്ക് പകരമായി യേശു അനുഭവിച്ചതാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു യേശുവും അത് പറഞ്ഞു ക്രൂശിൽ മരിച്ച യേശു മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമുക്ക് വേണ്ടി പാപ പരിഹാരമായി പാപക്കടം കൊടുത്തു തീർത്ത് മരിച്ചു പാപാകർഷണത്തെ പരാജയപ്പെടുത്തുവാൻ ശക്തി അരുളുന്ന യേശു ജീവിക്കുന്നു പുതുജീവനും പുതുശക്തിയും യേശുക്രിസ്തു നമുക്ക് തരുന്നു ഓരോരുത്തരെയും അവനവന്റെ അതിക്രമങ്ങളിൽ നിന്ന് തിരിക്കുന്നതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നവനായ യേശുവിങ്കിലേക്ക് നിങ്ങൾക്ക് ആകർഷണം തോന്നുന്നുവോ അടുപ്പം തോന്നുന്നുവോ എങ്കിൽ ഇപ്പോൾ തന്നെ പരീക്ഷിക്കൂ ഒരുപക്ഷെ ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നോക്കൂ യേശുവെ എന്നെയും അങ്ങ് രക്ഷിക്കണമേ പുതുമനുഷ്യനാക്കണമേ ശാന്തി അരുളണമേ പാപക്ഷം എനിക്ക് തരണമേ അതെ ഇത്തരം ആത്മാർത്ഥമായ പ്രാർത്ഥന ഒരു അനുഗ്രഹ ആകർഷണമായി അനുഭവപ്പെടാതിരിക്കുകയില്ല തീർച്ച അനുദപിച്ച കള്ളനോട് ക്ഷമിക്കുവാൻ മാത്രമല്ല അവനെ തന്നോടൊപ്പം പറദീസയിൽ അന്ന് തന്നെ ഇരുത്തുവാൻ മാത്രം കരുത്തുറ്റ ആകർഷണത്തിന്റെ സാക്ഷാത്കാരമായ യേശു ക്രിസ്തു താങ്കളെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ നിങ്ങളുടെ സ്നേഹിതൻ ജോൺ സെബാസ്റ്റ്യൻ യേശുവിനെ സ്നേഹിത നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അവിടുത്തെ ക്രൂശിക്കുമോ നിങ്ങൾ അവിടുത്തെ തള്ളിക്കളയുമോ നിങ്ങൾ അവിടുത്തെ അന്യരോട് ചേർന്ന് നിന്ന് പരിഹസിക്കുമോ അതോ രാജാവായി ദൈവമായി രക്ഷകനായി സ്നേഹ സാമ്രാജ്യ സ്ഥാപകനായി അംഗീകരിക്കുമോ തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങളുടേത് മാത്രം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന സംഭവങ്ങളുടെ തുടർക്കഥയായി തീർന്നിരിക്കുന്നു സംശയമില്ല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കുടിപ്പക അടിമതി യുദ്ധം ആക്രമണങ്ങൾ ആയുധ മത്സരം അന്തരീക്ഷ മലിനീകരണം സ്വഭാവ മലിനീകരണം നിയമനിഷേധം ഭീകര പ്രവർത്തനം ഇങ്ങനെ നമ്മെ നിരാശപ്പെടുത്തുന്ന പട്ടിക നീളുകയാണ് ഇതിനൊക്കെ എവിടെയാണ് ഉത്തരം കുരുന്നു ഹൃദയങ്ങളിലും ഉയരുന്ന ചോദ്യമാണിത് ഈ വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD അതെ ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD അന്ത്യനാഴിക ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ പി തോമസ് കൊച്ചി ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു മരണം ഒരു നിത്യ യാഥാർത്ഥ്യമാണ് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ മനുഷ്യൻ മരിച്ചാൽ ഉയർത്തു നിൽക്കുമോ സയൻസ് യുഗ മനുഷ്യരുടെ സ്വകാര്യ ചോദ്യങ്ങൾ സ്വപ്ന ചോദ്യങ്ങൾ സങ്കട ചോദ്യങ്ങൾ സയുക്തിക ചോദ്യങ്ങൾ അതെല്ലാം സാരവത്തായി തന്നെ മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് ഒരു ഉപഹാരമായി ഞങ്ങൾ സമർപ്പിക്കുന്നു മരണശേഷം എന്ത് എവിടെ എങ്ങനെ എന്നുള്ള ഓഡിയോ CD കൂടുതൽ പഠനത്തിന് CD-കളും DVD-കളും ദൈവവചനം അഥവാ ബൈബിൾ ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ ലോകവും സഭയും ഉത്തമഗീതം ലോക സംഭവങ്ങൾ പരിശുദ്ധാത്മാവ് മരണം ഒരു കവാടം 7 സഭകൾക്കുള്ള ദൂത് ലോകാന്ത്യവും ജീവിതാന്ത്യവും ദൈവകൃപ ദാനിയേൽ പ്രവചനം യഹോവയുടെ ഉത്സവങ്ങൾ ലേവ്യയാഗങ്ങൾ വെളിപ്പാട് ഒരു പഠനം രക്ഷ ലോകാന്ത്യ സംഭവങ്ങൾ
ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് മൂന്ന് പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. സന്മനസ്സുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്മൃതിനാശമില്ലാതെ ജീവിക്കുന്ന സമാധാന പ്രഭുവിനെ അറിയുവാൻ സമ്മാന ഗ്രന്ഥം നിങ്ങൾക്കും വിജയിക്കാം. നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം ഞങ്ങൾക്ക് SMS അയയ്ക്കുക. SMS അയക്കേണ്ട നമ്പർ 9495446029. ഫോർ ബുക്സ് എന്നെഴുതി SMS അയയ്ക്കുക. ഈ പഠനങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ് ബൈ ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ പി തോമസ്. ഇൻ്റർനെറ്റിൽ നിന്നും ഈ CD ഡൗൺലോഡ് ചെയ്ത് കേൾക്കുവാൻ www.peaceministry.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.